ting, salt and pepper. Bum 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 bum. Hi. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ യാത്ര ഇങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും ഡെവലപ്ഡ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം, കഴക്കൂട്ടം. കഴക്കൂട്ടം എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം അല്ലേ, ടെക്നോ പാർക്ക്. അതായത് ടെക്നോ പാർക്കിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്നത്. ഈ ടെക്നോ പാർക്കിന് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്കാണ് ഈ കഴക്കൂട്ടൻ ടെക്നോ പാർക്ക്. അതുമാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്യാമ്പസ് ഉള്ള ടെക്നോ പാർക്കും ഈ തിരുവനന്തപുരത്തെ കഴക്കൂട്ടം ടെക്നോ പാർക്കിനാണ് അതിൻ്റെ ബഹുമതി. ഏകദേശം 50,000 ടെക്കീസ് തൊഴിലാളികൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ മലയാളികൾ മാത്രമല്ല കേട്ടോ, അത് ഫോറിനേഴ്സുണ്ട്, സൗത്ത് ഇന്ത്യക്കാരുണ്ട്, അങ്ങനെ നോർത്ത് ഇന്ത്യക്കാരുണ്ട്, അങ്ങനെ എല്ലാവരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല നമ്മൾ കൊച്ചുകുട്ടികൾ കാണുന്ന പല ഇംഗ്ലീഷ് മൂവികളുണ്ടല്ലോ, കാർട്ടൂണൊക്കെ, അതിൻ്റെ പലതുമൊക്കെ ഇതിനകത്ത് നിന്നൊക്കെയാണ് അതിൻ്റെ അനിമേഷനൊക്കെ നടക്കണം. അങ്ങനെ ഭയങ്കര ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് കൂടെയാണ്. എന്തായിരുന്നാലും ഇവിടെ ടെക്കീസ് ഉള്ളതുകൊണ്ട് കീഴിലെ ഹോട്ടൽസ് നടത്തുന്നുണ്ടാവും. ഞാനൊരു ഹോട്ടൽ തപ്പി കണ്ടുപിടിച്ചിട്ട് വരാം. നിങ്ങൾ അപ്പോഴേക്കും ഈ ടെക്നോ പാർക്കിൻ്റെ വിശാലത ഒന്ന് കണ്ടോളൂ. അതെ, ടെക്നോ പാർക്ക് വിശേഷം കണ്ടതൊക്കെ മതി, സമയമായി, വിശക്കുന്നില്ലേ, ഇതേ കഴിക്കണ്ടേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ കടന്നു പോകുന്നത് ദാ ഇവിടുത്തെ കിച്ചണിലാണ്, ഹോട്ടൽ അജ്വ. അജ്വ ഹോട്ടലിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ മലയാളികൾക്കെല്ലാം അറിയാമല്ലേ. നമ്മളെ കേരളത്തിൻ്റെ എന്തു പറയാം, കണ്ണൂർ തൊട്ട് അല്ലെ കാസർഗോഡ് തൊട്ട് ഇങ്ങ് തിരുവനന്തപുരം വരെ എല്ലാവർക്കും അറിയാവുന്നുള്ള ഒരു രുചിക്കൂട്ടിൻ്റെ കേദാരമാണ് ഹോട്ടൽ അജ്വ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ അടുത്ത് തന്നെ കിഴക്കൂട്ടത്ത്, ട്രിവാൻഡ്രം കിഴക്കൂട്ടത്ത് ടെക്നോ പാർക്കിൻ്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന രുചിയുടെ തമ്പുരാക്കന്മാരാണ് ഈ അജ്വ. ഇവിടുത്തെ കിച്ചണിലാണ് ഇന്ന് പോകുന്നത്. ഇവിടെ അജ്വയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബിരിയാണിയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്കറിയാം എല്ലാ ബിരിയാണിയും നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല, ചില ബിരിയാണി ഇഷ്ടപ്പെട്ടാലോ പിന്നെ നമ്മൾ അവിടെ വിട്ട് പോകത്തുമില്ല. അങ്ങനെയുള്ള ഒരു ബിരിയാണിയാണ് ഇന്ന് അജ്വയിലൂടെ നിങ്ങളുടെ മുന്നിൽ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൽ എത്താൻ പോകുന്നത്. അപ്പോൾ ആ കൊതിക്കൂട്ടിലേക്ക് കയറി ചെന്നാലോ, വരൂ. നമസ്കാരം, പ്രദീപ്, കൗമുദി ടി വി, സോൾട്ട് ആൻഡ് പെപ്പർ. താങ്ക് യു. ഇരിക്കല്ലേ, എല്ലാം റെഡിയായി വരട്ടെ, ഞാനങ്ങോട്ട് പോകണുണ്ട്, കിച്ചണൊക്കെ ഒന്ന് തയ്യാറാവട്ടെ. അതുവരെ ഈ ചൂടത്തെ ഒരു തണുത്ത ജ്യൂസ്. ആ, നിങ്ങൾ പോയി കിച്ചണൊക്കെ ഒന്ന് കണ്ടോ, ഞാൻ ഇവിടെ ഇരുന്നോ. അപ്പോൾ അജ്വയിൽ രുചിവിശേഷങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടല്ലേ, പ്രത്യേകിച്ച് കണ്ടത് ഇവിടുത്തെ ദം ബിരിയാണി. എന്തൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിരിയാണി നമ്മൾ കണ്ടു. ഇനി നമുക്ക് ശരിക്കും ഇന്നത്തെ രുചിക്കൂട്ടിലേക്ക് അങ്ങ് പോകാം. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഷെഫ്, കണ്ണൂർക്കാരനാണ്. പേരെന്താണ്? പേര് നിസാർ. നിസാർ, നിസാർ, നമുക്കപ്പോൾ ഒരുപാട് ബിരിയാണി നമ്മളൊന്നും ഇവിടെ കണ്ടു. ഇതിലേതാണ് നമുക്ക് വേണ്ടി, നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്? ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും. ചിക്കൻ ബിരിയാണി, അതായത് തലശ്ശേരി സ്പെഷ്യൽ ബിരിയാണിയാണ് അല്ലേ, തലശ്ശേരി ദം ബിരിയാണി ചിക്കൻ. അപ്പോൾ ഇത് ഇതുണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത്? പെട്ടെന്ന് നോക്കി വെച്ചോണേ. പുതിന, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പ്, ഏലം, ഉപ്പ്, മല്ലിയില, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, മസാലപ്പൊടി, പൊടിയുപ്പ്, ഇത് ഉള്ളി പൊരിച്ചതാണ്, പച്ചമുളക്, ഇഞ്ചി, പശുനെയ്, തക്കാളി, ചിക്കൻ, അരി. അരി ഇത്രയും ഉണ്ടെങ്കിൽ നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കാം. പിന്നെ ദം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഇതുപോലത്തെ ഒരു പാത്രം വേണം, അതാണ് ആക്ച്വലി ഇത് അടച്ച് വെക്കുമ്പോഴാണ് ദം ബിരിയാണിയാണ് അല്ലേ. പിന്നെ ഇനി ഒരു സംശയം ചോദിച്ചോട്ടെ, ഇത് പൊടിയുപ്പും പരലുപ്പും ഉരിക്കണം, അതെന്താ പരിപാടി? ചിക്കന് പൊടിയുപ്പാണ് കൊടുക്കുന്നത് അല്ലെ, കല്ലുപ്പാണ് കൊടുക്കുന്നത്. ആ, ചിക്കനിൽ റൈസിനും കല്ലുപ്പ് കൊടുക്കുന്നത്. ആ, അപ്പൊ പൊടിയുപ്പ്, പൊടിയുപ്പ് ലാസ്റ്റ് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. തുടങ്ങാം. ശരി, ആദ്യം നമുക്ക് അടുപ്പ് കത്തിക്കാം അല്ലേ. ഫസ്റ്റ് തക്കാളി കൊടുക്കുന്നു. ആ, അടുപ്പ് കത്തിക്കണ്ടേ? എന്നിട്ട് കത്തിക്കാം.
ആദ്യം തക്കാളി ഇട്ടു, അതിനുശേഷമാണ് എണ്ണയൊന്നും ചേർത്തിട്ടില്ല, ശ്രദ്ധിച്ചോണം. ഇതിപ്പോ എത്ര തക്കാളി, ഇത് നമ്മള് ക്വാണ്ടിറ്റി എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഒരു 10 പേർക്ക്. ഒരു 10 പേർക്കാണ് ഇന്നത്തെ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലൂടെ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ്. ഇതിപ്പോ എത്ര തക്കാളി? 5 തക്കാളി. 10 പേരാകുമ്പം 5 തക്കാളി അല്ലേ? ആവശ്യത്തിന് പച്ചമുളക്. ഇഞ്ചി ഒരു സ്പൂൺ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പച്ചമുളക് എന്ന് പറയുമ്പോൾ ഒരു എൻ്റെ കൈക്ക് ഒരു പിടി ഇട്ടിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുത്തതാണ്. അതും ഒരു കൈ വെച്ച് പറയുകയാണെങ്കിൽ എന്തായാലും നല്ലൊരു 3-4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. എല്ലാം ഓരോ പിടിക്കണക്കാണ്. ഹോട്ടലാകുമ്പോൾ അതൊക്കെയാണ് അവിടുത്തെ കണക്ക്. ആ വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും നമ്മളെ നല്ല പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഒരു മണം ഇങ്ങനെ വരുന്നുണ്ട്, ഒരു കൊതിപ്പിക്കുന്ന മണം. ഇത് നല്ലോണം പേസ്റ്റ് ആക്കുക. ആ ഹെൽപ്പ് ചെയ്യണോ? അപ്പൊ ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആയിട്ട് വരണമെന്നാണ് പറയുന്നത്. ഈ തക്കാളി ഒന്ന് ഒലഞ്ഞു വരണം അല്ലേ? ഒലഞ്ഞു വരണം. ഒരു 5 മിനിറ്റ് എടുക്കും അത് റെഡിയായി വരാൻ. അപ്പോൾ ഏതാണ്ട് അല്ലേ, തക്കാളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്, ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്, ഒരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് ബാക്കിൽ കണ്ടോ ചിക്കൻ ബിരിയാണി പാഴ്സലിംഗ് നടന്നുകൊണ്ടിരിക്കുക. കാരണം ഈ ടെക്നോ പാർക്കിൻ്റെ അടുത്തായതുകൊണ്ട് ഇവിടുത്തെ ബിരിയാണി ഇങ്ങനെ ചൂടപ്പം പോലെ, ചൂട് ബിരിയാണി പോലെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലിനി ചിക്കൻ ഇടാൻ പോകുന്നു. ഓ യെസ്, അങ്ങനെ ഈ 10 പേർക്കുള്ള ചിക്കൻ. ഇത് എത്ര കോഴി വരും? ഇത് 20 പീസ്. ഒരു 20 പീസ് കോഴി അതിലോട്ട് ഇടാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഇപ്പോൾ എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ടൊമാറ്റോ, എണ്ണയൊന്നും ചേർക്കാതെ വഴറ്റി എടുത്തിട്ട് അതിലേക്കാണ് 10 പേർക്കുള്ള ചിക്കൻ. ഉപ്പ് ഉപ്പ് കൊടുത്ത് അതിൽ ഉപ്പ് പരലുപ്പായിട്ടത് ശകലം പുതിന ഒരു പിടിയോളം പുതിന ഇലയും ഇട്ടു. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കുക്കിങ്ങാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതിൽ നിറച്ച് എണ്ണയാണ്. ഇതിൽ എണ്ണ എന്ന് പറയുന്നത് കണ്ടിട്ട് പോലുമില്ല. ഇതിലിട്ടിരിക്കുന്ന ചിക്കൻ പീസ് എന്ന് പറയുമ്പോൾ മീഡിയം സൈസാണ് കേട്ടോ. നല്ല ഒരുപാട് വലിപ്പമല്ല, എന്നാൽ വലിപ്പമുണ്ട്. അടച്ചു വെക്കാം. ഓക്കെ, ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. അടുത്ത് എന്താ പരിപാടി? അടുത്ത് ഇതിൻ്റെ റൈസ്. ഓ, ഇനി ഉണ്ട്. ഇതിപ്പോൾ നമ്മളെ ചിക്കനാണ് റെഡിയായത്, ഇനി റൈസ് അല്ലേ? അത് നമുക്ക് ഇതിലോട്ട് ശരിയാക്കാം. എന്തെണ്ണ ഒഴിച്ചേ? പശു നെയ്. ഒരു 200 ഗ്രാമോളം നെയ്യ് ചോറുണ്ടാക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ നെയ്യിൻ്റെ മണം, നെയ്യൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഏലക്ക, കറുകപ്പട്ട, ഗ്രാമ്പൂ. ഗ്രാമ്പൂ എന്ന് പറയുമ്പോൾ ഒരു 7-8 ഗ്രാമ്പൂ, ഒരു അതുപോലെ ഒരു 6-7 ഏലക്ക, പിന്നെ ഒരു 2 പീസ് കറുകപ്പട്ട അല്ലേ? ഇതിലിനി വെള്ളം കൊടുക്കണം. ഇതിൻ്റെ വെള്ളം ഒഴിക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ വെള്ളം എടുക്കാം. ആഹാ, ഇതിലാണോ വെള്ളം എടുക്കുന്നത്? ആ വെള്ളം എടുക്കുന്ന പാത്രം കണ്ടോ, പണ്ട് നമ്മൾ തടം തുടന്നൊക്കെ പറയും, ഇപ്പം മറന്നുപോയി കറക്റ്റ് വാക്ക്. ഈ എണ്ണയൊക്കെ ഇത് വെച്ചായിരുന്നു പണ്ടൊക്കെ കോരി എടുക്കണേ. ഇത് ഞങ്ങളൊരു അളവ് പാത്രം. ഇത് നിങ്ങളുടെ അളവ് പാത്രം അല്ലേ? ഇത് എത്ര ലിറ്റർ ഉണ്ട്? ഇത് 4 ലിറ്റർ. 4 ലിറ്ററിൻ്റെ അളവ് പാത്രം. ഓക്കെ, വെള്ളം ഒഴിക്കുക അല്ലേ? ഇപ്പം 4 ലിറ്റർ വെള്ളം ഒഴിക്കാം. 4 ലിറ്റർ. ഓക്കെ, നാല് ലിറ്റർ വെള്ളം 200 ഗ്രാം നെയ്യിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കല്ലുപ്പ്. ഉപ്പ് എന്ന് പറയുമ്പോൾ ആവശ്യത്തിന്. ഇതിലിപ്പോൾ വാരി ഇടണ കണ്ടിട്ട് ആ ചേട്ടൻ 2 പിടി വാരി ഇട്ടു എന്ന് പറഞ്ഞാൽ വാരി ഇട്ടുകളായത്. ആവശ്യത്തിന് ഉപ്പ് എപ്പോഴും ഇടുമ്പോൾ ഒന്ന് ടേസ്റ്റൊക്കെ നോക്കി ഇടാം. അപ്പം ഇനി ഇത് തിളച്ച് വരണം അല്ലേ? അപ്പോഴേക്കും ഇത് എന്തായി കാണും? തടച്ചു വെച്ച്. അപ്പം നമുക്ക് ചിക്കൻ ഒന്ന് തുറന്നു നോക്കാം. അടിപൊളി. ഇവരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. എന്തോ ചൂടാണ് ഇവിടെ അനുഭവപ്പെടുന്നത് അറിയാം. ഇവർ ഈ ചൂടത്ത് നിന്നിട്ട് ഒക്കെയാണ് നമുക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. ടേസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഞാനും കൂടെ നോക്കിയാലോ. ഓ, ഇതെല്ലാം പക്കാം. ഇതിനൊന്നും ചേർക്കാനല്ല. ഇതിലേക്ക് നമ്മുടെ വറുത്ത് വച്ചിരിക്കുന്ന സവാള അല്ലേ? അത് ഇതിൻ്റെ മേലെ കൊടുക്കാം. അതായത് വറുത്ത് കരിച്ചിട്ടില്ല, ഒരു ഗോൾഡൻ കളറാണ്, നോട്ട് ഗോൾഡൻ ബ്രൗൺ. ഇതുവരെ ആയിട്ടും ഇതിൽ എണ്ണ ചേർത്തിട്ടില്ല അല്ലേ? അപ്പോൾ ഇതിനെ ഒന്നും കൂടി അടച്ചു വെക്കാൻ പോകുന്നു.
ഒന്നും കൂടെ അറച്ച് വെക്കാം. ഇതിപ്പോ നമ്മൾ ഈ വറുത്ത് വെച്ച സവാള എത്ര എണ്ണം ഉണ്ടാവും? ഇതിപ്പോ ഒരു 10 സവാള ഉണ്ടാവും. ഒരു 10 സവാള, 10 സവാള വറുത്തതാണ് അതിലോട്ടിട്ടത്. 10 പേർക്കാ കേട്ടോ. ഇതിന് തീ ഒന്ന് കുറച്ച് വെക്കാൻ പോകും. കുറച്ച് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. അടച്ചു വെച്ചിരിക്കുന്ന കാരണം ആവി കൊണ്ട് തന്നെ വേഗം. അപ്പൊ ഇനി ഇത് വെള്ളം തിളച്ചു. വെള്ളം തിളച്ചെന്നല്ല, കടൽ ഇളകി മറിയും പോലെ ആയി. അപ്പൊ ഇതിലിനി അരി ഇതിലേക്ക് ഇടാൻ പോകും. 10 പേർക്ക് എത്ര അരി വേണം? 10 പേർക്ക് 1.5 കിലോ. 1.5 കിലോ അരി. അങ്ങനെ ബിരിയാണി അല്ലേ പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു എളുപ്പ വഴി പഠിക്കുകയാണ്. നമ്മൾ അത് നല്ല ടേസ്റ്റി തലശ്ശേരി ബിരിയാണി. ബിരിയാണി ഉണ്ടാക്കാൻ പലർക്കും അറിയാം, പക്ഷേ അജ്വ തലശ്ശേരി ബിരിയാണി ആദ്യമായിട്ടല്ലേ കാണണേ. ഇത് ഭയങ്കര ടേസ്റ്റുള്ള ബിരിയാണിയാണല്ലോ. നമ്മളിവിടെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഓരോ പാത്രങ്ങൾ പൊട്ടിച്ചിട്ട് ദം പൊട്ടിച്ചിട്ട് ബിരിയാണി ഇങ്ങനെ പാഴ്സൽ പൊക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം അരി ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലേ. ഇത് കട്ട പിടിക്കുകയൊന്നും ഇല്ലല്ലേ. ഉപ്പ് വേണം? ഉപ്പ് ഇത് മതി. ഇത് അതുമാത്രമല്ല, ഈ ഷെഫുമാരെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവര് കറിവേപ്പിലയൊക്കെ ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ കൈയിട്ടൊക്കെ എടുക്കുന്ന കാണാം. ഇവരെ കൈ പൊള്ളത്തില്ല. അതെന്താണ് ടെക്നിക്ക്? എത്ര പ്രാവശ്യം പൊള്ളിയിട്ടുണ്ടെന്ന് പിന്നെ നമ്മൾ അറിയാതെ നിൽക്കണല്ലേ. ആ ചിരി അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. തീ കുറക്കുന്നു. തീ കുറച്ചാണോ? പാചകം എന്ന് പറയുന്നത് ഒരു കലയാണ്. അപ്പൊ ഈ കല അറിയണമെങ്കിൽ ഇതങ്ങ് ശ്രമിച്ചു നോക്കുക. ചുമ്മാ ഓ ഇത് നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കാതെ ഇടയ്ക്ക് സ്റ്റൗവിൽ ഇതുപോലെ പാത്രമൊക്കെ വെച്ചിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതിലെന്തെങ്കിലും കുറവുകൾ വരികയാണെങ്കിൽ അടുത്ത പ്രാവശ്യത്തെ ഉണ്ടാക്കലിൽ ആ കുറവുകൾ പരിഹരിക്കുക. അങ്ങനെയൊക്കെ വേണം നല്ല കുക്കാവൻ. കറക്റ്റല്ലേ? ആ 1.5 കിലോ ആണെങ്കിലും നല്ല ഇതിൽ നല്ല ചട്ടുകത്തിൽ നല്ല വെയിറ്റ് പിടിക്കുന്നുണ്ട്. ചട്ടുക അല്ല കണ്ണാപ്പ, നമ്മുടെ തമിഴിലൊക്കെ ഇടാൻ പറ്റിയ പേരല്ലേ. ഞങ്ങളെ നാട്ടിൽ അരിപ്പക്കോരിന്നാണ്. അരിപ്പക്കോരിന്നാണല്ലേ. ഇതിന്റെ ഒരു ഇളക്കിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇത് തിളക്കുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലേ? ഇല്ല, ഇതൊന്ന് ഇതിന്റെ വെള്ളമൊന്നും വറ്റുന്നവരെ ഇളക്കി കൊടുക്കണം. വെള്ളം ഒന്ന് വറ്റി. ഓക്കെ, അപ്പോൾ വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ടല്ലേ. അപ്പോൾ മൂടിയിട്ട് ശകലം തീ കുറച്ചിട്ട്. അടച്ചതിന് ശേഷം ശകലം തീ ഒന്ന് കുറച്ചു, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ചോറ്, പുകഞ്ഞു പോകും. പുകഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ. ഇനി 20 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കുക. ഇനി ഒരു 20 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കണം അല്ലേ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ലോ. ഇവിടെ ഇനി എന്താ? ഇതൊന്നും ഇനി നോക്കാം. ഇതൊന്നും നോക്കാം പിന്നെ അല്ലാതെ എന്തൊരു ചോദ്യം. അപ്പോൾ തുറക്കുന്നു. ആവിയിൽ ഒരു കണക്കിന് പറഞ്ഞാൽ ആവിയിൽ വേവിച്ചെടുക്കുന്നതെന്ന് പറയാം. എണ്ണയൊന്നും ഇല്ലാതെ ചിക്കൻ നല്ല ടേസ്റ്റ് ആയി കേട്ടോ. ഞാൻ ശകലം ടേസ്റ്റ് ചെയ്തപ്പോഴേക്കും എക്സലന്റ് ടേസ്റ്റ്. ഈ ചിക്കൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു പ്ലേറ്റിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കൊതിയോടെ തിന്നും. അത്ര രുചിയായിട്ടാണ് അതിൻ്റെ മസാല അതിൽ പിടിച്ചിരിക്കണം. വലുതായിട്ടൊന്നും ചേർത്തിട്ടില്ല എന്നാലും. അതിലിനി മസാലപ്പൊടി കൊടുക്കും. കണ്ടോ, ഇനി അതിലേക്ക് മസാലപ്പൊടി വരുന്ന. അപ്പോൾ ഇനി എന്തായിരിക്കും ടേസ്റ്റ്? മസാലപ്പൊടി ഒരു സ്പൂൺ എൻ്റെ കണക്കിന് പറയുകയാണെങ്കിൽ. ഒരു സ്പൂൺ ഇങ്ങനെ നിറയെ നമ്മൾ ഹോർലിക്സൊക്കെ ഇങ്ങനെ കോരിയെടുക്കുമ്പോൾ ഇങ്ങനെ കൂന കൊണ്ട് നിൽക്കൂലേ, അതിൽ കുറച്ച് ഉപ്പ്. ആ അസല് മസാല എന്താ മണം. ഇത് ചെറുനാരങ്ങ. എത്ര നാരങ്ങയുണ്ട് ഇതിൽ? ഇത് 2 നാരങ്ങ. 2 നാരങ്ങയുടെ നീര് അല്ല ഒന്നേ കൊടുക്കുന്നു. ശകലം അതിൽ ശകലം 1 നാരങ്ങ. ഓ വല്ലാത്തൊരു മിക്സ് ചെയ്യും മണം. നമ്മുടെ ഈ ചാറ്റ് മസാലയ്ക്ക് ഒരു പ്രത്യേക മണം ഉണ്ടല്ലോ, അതുപോലൊരു മണം. എന്നാൽ ചാറ്റിൽ ചേർത്തിട്ടുമില്ല. ചിക്കൻ മസാല റെഡിയായി. മസാല റെഡിയായല്ലോ. ഓ, ഞാൻ ആദ്യം ഇത് ഭയങ്കര എളുപ്പമാണെന്ന് പറഞ്ഞെങ്കിലും ശകലം പാടൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത് നിന്നാൽ ഞാൻ വരെ വേർത്തു. പുള്ളിയാണെങ്കിൽ അല്ലേ ചുമ്മാ അല്ല. ഈ ചില ദിവസങ്ങളിൽ ഭാര്യ എൻ്റെ അടുത്ത് പറയും, നിങ്ങൾ ഇവിടെ അടുക്കളയിലൊന്നും ഇതുപോലെ കയറി ഇത്തിരി വേർത്തെങ്കിൽ എന്ത് വേണമായിരുന്നു. അത് സോൾട്ടും പെപ്പറിൽ പോയി സൈഡിൽ നിന്നിട്ട് നന്നായിട്ട് വേർക്കണമുണ്ടല്ലോ ഒന്ന്. ഇനി ഇതിലെ ഈ ശകലം മല്ലിയില. വീണ്ടും കുറച്ച് ബാക്കിയിരുന്ന അത്രയും വറുത്ത് വെച്ച ഉള്ളി, സവാള. ഇനി ഒരു തോർത്ത് നനച്ചെടുത്തിട്ടുണ്ട്. എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ തുടച്ച് ക്ലിയർ ആക്കി ദമ്മുണ്ടല്ലേ. ആ ദമ്മുണ്ടാക്കുമ്പോൾ
ആ പാത്രത്തിൻ്റെ സൈഡിൽ പറ്റിയ മസാലയൊക്കെ ഒന്ന് തുടച്ച് ക്ലിയർ ആകണം. കാരണം അതിലേക്ക് ഇനി ചോറ് അതിൻ്റെ മേളിൽ വെക്കാനായിരിക്കും അല്ലേ? അപ്പോഴേക്കും അതിൽ കളറൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതാണ് ചേർക്കാനുള്ള മസാല. മസാല റെഡി. ഇനി ചോറ് റെഡി ആയി. ചോറ് റെഡിയാണോ? ചോറ് റെഡി ആയി കാണോ? ഇല്ലല്ലോ, ഒരു 10 മിനിറ്റ് മതി. ഇനി ഒരു 10 മിനിറ്റ് അല്ലേ. യെസ്, അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോൾ ഇതാ ഇത് കത്തിക്കാമോ ചെറിയ ചൂടിൽ? ഇടയ്ക്ക് അരി വേകുന്ന ടൈമിൽ നമ്മുടെ ചിക്കൻ്റെ തീയൊന്ന് അണച്ചു വെച്ചിരുന്നു, അതൊന്നുകൂടെ ഒന്ന് കത്തിക്കുകയാണ്. ബാക്കിൽ എന്താണ് ഇങ്ങനെ ഇവിടുന്ന് ഉണ്ടാക്കുന്ന ദം ബിരിയാണി ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുകയാണ്. അജ്വ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴക്കൂട്ടത്തിൻ്റെ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓ, അപ്പുറത്തൊരു സൈഡിൽ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഭയങ്കര. പിന്നെ അല്ല, പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല വൃത്തിയുള്ള കിച്ചൺ, നല്ല ഭംഗിയാണ്. ഇപ്പോൾ റൈസ് തീ അത് ഓഫാക്കാൻ പോകുന്നു. ആ, റൈസിൻ്റെ തീയാണ് അച്ചു. മൂടി വെള്ളമൊക്കെ. അത് ശരി, വെള്ളമൊക്കെ പറ്റി. റൈസ് റെഡിയായി. റൈസ് റെഡി ആയി കഴിഞ്ഞു. എൻ്റെ ഇതിൽ കിടന്ന് 4 ലിറ്റർ വെള്ളം കൊണ്ട് പോയി. 4 ലിറ്റർ വെള്ളവും മേലോട്ട് പോയി. ഇനി അടുത്ത മഴയിലും മഴക്കാലത്ത് തണുപ്പിങ്ങി വരും അല്ലേ? എണ്ണയില്ലാതെ ഉണ്ടാക്കിയ ചിക്കൻ. അപ്പൊ ചിക്കൻ റെഡിയായി. ദമ്മിടാണ് ആ മസാലയുടെ പുറത്ത് ഇങ്ങനെ വിതറുന്ന കണക്ക് ചോറ് തട്ടുകയാണ്. ആ ചോറിന് തന്നെ ഒരു നല്ല ഒരു മണമൊക്കെ ഉണ്ട്. ആ നെയ്യുടെ ഒക്കെ ഒരു മണമാവാം. മതി, 10 പേർക്കുള്ളതിൽ കൂടുതൽ അതിലായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള റൈസ് മാത്രമേ അതിനകത്തോട്ട് ഇടുന്നുള്ളൂ. ഇത് ഇതൊന്ന് ലെവലാക്കണം. അതൊരു ചെറിയ പഴയ തവിയുടെ പിടി വെച്ചിട്ട് ചെറിയൊരു കമ്പ് വെച്ചിട്ടൊന്ന് ലെവലാക്കാം. ചിരട്ടക്കല്ലിൻ്റെ ചിരട്ടത്തവീൻ്റെ പിടി. ഇനി അതിൻ്റെ പുറത്താണ് അലങ്കാരം. മുന്തിരി വറുത്ത് പോരിയതാണല്ലേ? അല്ലല്ല, കഴുകിയെടുത്ത്. കഴുകിയെടുത്ത് അത്രേ ഉള്ളൂ. ആ കഴുകിയെടുത്ത മുന്തിരി. അതിലൂടെ നമ്മുടെ നാടൻ നട്ട്സ്. ഇനി ഇത് മൂടിയിട്ട് ദമ്മായി. ഇതാ ഇങ്ങനെ മൂടി വെക്കുമ്പോഴേക്കും അത് ദമ്മായി കഴിഞ്ഞു. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞ്. ഇനി ഒരു അരമണിക്കൂർ അല്ലേ? അരമണിക്കൂർ കഴിഞ്ഞ്. അരമണിക്കൂർ ചെറിയ ഫ്ലെയിമിൽ ഇരുന്നിട്ട്. അല്ല, കുറച്ച് സമയം അത് വെക്കൂ. ചെറിയ ചൂട്. ചെറിയ ചൂടിൽ കുറച്ച് സമയം വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് വെച്ചിട്ട് അത് ഓഫാക്കി. ഓക്കെ, റൈറ്റ്. 5 മിനിറ്റ് തീ കഴിഞ്ഞിട്ട് തീ അങ്ങ് ഓഫാക്കും. പിന്നെ തൊടാണ്ട് ഒരു അരമണിക്കൂർ അതവിടെ ഇരിക്കും. ഈ സമയത്ത് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചൊക്കെ ഇരിക്കാം, അല്ലെങ്കിൽ അതിനെ നോക്കി കൊതി വിട്ടുകൊണ്ടിരിക്കാം. എന്ത് വേണേലും ചെയ്യാം. അപ്പം നമുക്ക് ഒരു അരമണിക്കൂറുണ്ടല്ലേ, അരമണിക്കൂർ കാത്തു വെക്കണം. കഴിക്കാം. അരമണിക്കൂർ കാത്തു വെക്കാം. എന്നാൽ പിന്നെ കാത്തു വെക്കാം. അങ്ങനെ നമ്മുടെ ദം ബിരിയാണി റെഡിയായി അല്ലേ? ബിരിയാണി റെഡിയായി. അപ്പൊ ചെമ്പ് തുറക്കാം. അപ്പം തുറക്കാൻ പോകുന്നു. ഈ ബിരിയാണികളിൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കോഴിക്കോടൻ ബിരിയാണിയും തലശ്ശേരി ബിരിയാണിയാണ്. അപ്പൊ ഞാൻ അവിടെ ചോദിച്ചു ഏറ്റവും കൂടുതൽ ഭയങ്കര പേരുള്ള ബിരിയാണി ഏതാണെന്ന്. അത് കണ്ണൂർകാരുണ്ടാക്കണ തലശ്ശേരി ബിരിയാണി തന്നെയാണ്, കേരളത്തിലെ ടോപ്പ് എന്നാണ്. അപ്പോൾ ആ ബിരിയാണിയാണ് ഇതാ മുന്നിലിരിക്കുന്നത്. ഇനി എടുക്കുന്നത് അടിയിലാണ് മസാല ഇരിക്കുന്നത്. ഇത് കോരുന്ന സെർവ് ചെയ്യുന്നതിനും ഒരു രീതിയൊക്കെ ഉണ്ട്. കാരണം എല്ലാവർക്കും ചോറും കഷ്ണമൊക്കെ വേണം. വലിയൊരു പീസ് തന്നെ എനിക്ക് വേണ്ടി വെച്ചിരുന്നു. കാല് കിട്ടിയില്ല. ഇതിൽ ചോറിടാൻ സ്ഥലം ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഇത് ഇവിടെ സെർവ് ചെയ്യുന്ന ഒരു പ്ലേറ്റാണ് ചെമ്പ്. നമ്മുടെ ഇന്നത്തെ ദം ബിരിയാണി, അജ്വ സ്പെഷ്യൽ ദം ബിരിയാണി തയ്യാറായി. ഇവിടുത്തെ ഏറ്റവും ടേസ്റ്റി ബിരിയാണിയാണ്, അതുകൊണ്ടാണ് സോൾട്ട് ആൻഡ് പെപ്പറിൽ ഇത് തന്നെ ഒരു ഉണ്ടാക്കി കാണിച്ചു തന്നത്. കഴിച്ചു നോക്കാം അല്ലേ? ഒന്ന് പിടിക്കാവോ? നല്ല ചൂടുണ്ട്. നേരത്തെ കുറെ പ്രാവശ്യമായി കൈ കൊള്ളാൻ തുടങ്ങിയത്. ഈ ചിക്കനാണ് വേണ്ടത്. അതിൻ്റെ ഒരു കുറച്ച് അയ്യോ, അമ്മേണെ പറയാൻ വാക്കുകളില്ല. ഞാൻ അമ്മേണെന്ന് പറഞ്ഞത് തിരുവനന്തപുരംകാരൻ്റെ ഏറ്റവും തുറന്ന ഒരു സത്യം പറഞ്ഞിലാണ്. എൻ്റെ അമ്മ അലുവ പോലെ ഇരിക്കണം. ഇന്ന് അലിഞ്ഞു പോണു ചോറും ആ ഈ ആ മസാലയൊക്കെ. പിന്നെണ്ണാ, നിങ്ങളെ ഞാൻ നേരിട്ട് കാണുകയാണ്. നളനെ ഞാൻ തമാശ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു നളനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. നിങ്ങൾ അതെങ്കിൽ തന്നെ ഇത് ഉണ്ടാക്കി കഴിച്ചില്ലെങ്കിൽ ജീവിച്ചിട്ടുണ്ട് കാര്യമില്ല കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിച്ചില്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു നേരെ അജ്മയിലോട്ട് പോവുക. ടെക്നോ പാർക്കിൻ്റെ അടുത്താണ്. ഇവിടെ വന്ന് ഈ രുചി ആസ്വദിക്കുക. ഇത്രയും മനോഹരമായ
എന്തു പറയാനും ഈ രുചിയെ ഞാനൊരു സ്വർഗീയ രുചി എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സ്വർഗീയ രുചി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ അല്ലേ? വേണമെങ്കിലും ഒന്നുകൂടെ കണ്ടോളൂ, ഒരു റീക്യാപ്പ്. ഗംഭീര ടേസ്റ്റ് ആയിട്ടോ. ഞാനിതിരുന്ന് ഇന്ന് മൊത്തം ഇതങ്ങ് തിന്നാൻ പോവുക. ഇന്ന് കുറേ പേരൊക്കെ ക്യാമറയുടെ ബാക്കിൽ നോയിക്കൊണ്ടിരിക്കുള്ളൂ, അവർ നോയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇത് ഞാൻ ആർക്കും കൊടുക്കാൻ പോകുന്നില്ല. ഞാനിത് തിന്ന് തീർക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു ഹെവൻലി ടേസ്റ്റുമായിട്ട് ഞങ്ങളെത്തും. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൽ തൽക്കാലം രുചികരമായ ഒരു ബൈ ബൈ.